പൊന്നാനിയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ഭർത്താവിനെ ഇതുവരെ പിടികൂടാനായില്ല. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. പ്രതിയായ യൂനസിനായി കോഴിക്കോട് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. സുലൈഖയെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഇയാൾ ഒളിവിൽ പോയത്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. തിരൂർ പടിഞ്ഞാറേക്കടയിലെ വീട്ടിലും സുഹൃത്തുക്കളുടെ വീട്ടിലും പരിശോധന നടത്തി. മലപ്പുറത്തുനിന്ന് ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവെടുത്തു. മദ്യപാനത്തിനും ലഹരിക്കും അടിമയായ യൂനസ് കോയ സ്ഥിരമായി ഭാര്യയെ ഉപദ്രവിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് ജെ എം റോഡ് വാലിപ്പറമ്പിൽ താമസിക്കുന്ന ആലിങ്ങൽ സുലൈഖ കൊല്ലപ്പെട്ടത്. കുളി കഴിഞ്ഞ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സുലൈഖയെ ഭർത്താവ് യൂനസ് കോയ നെഞ്ചിൽ കുത്തുകയും ഇരുമ്പുവടി ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയുമായിരുന്നു. അക്രമം കണ്ട് കുട്ടികൾ നിലവിളിച്ചതോടെയാണ് നാട്ടുകാർ സംഭവം അറിഞ്ഞത്. ഉടൻ ഓടിക്കൂടിയ നാട്ടുകാർ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംശയരോഗമാണ് ക്രൂരതയ്ക്ക് കാരണമായതെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു. മത്സ്യത്തൊഴിലാളിയായിരുന്ന ഇയാൾ 3 വർഷം മുമ്പാണ് വിദേശത്തേക്ക് പോയത്. പല തവണയായി പ്രതി സുലൈഖയെ ഉപദ്രവിച്ചിരുന്നു. ഇവർ കുറെ വർഷങ്ങളായി അകന്നാണ് കഴിഞ്ഞിരുന്നത്. 6 മാസം മുമ്പ് പ്രതി കുപ്പിയിൽ പെട്രോൾ നിറച്ചുകൊണ്ടുവന്ന് സ്വയം മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയെങ്കിലും നാട്ടുകാർ ചേർന്ന് ഒത്തുതീർപ്പാക്കി. ഗൾഫിലായിരുന്ന യൂനസ് കോയ 2 ദിവസം മുൻപാണ് നാട്ടിലെത്തിയത്. സംഭവശേഷം വീടിന് സമീപത്തെ കനോലി കനാൽ നീന്തി പ്രതി രക്ഷപ്പെട്ടതായാണ് വിവരം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.